എല്ലാവർക്കും ചെറിയ സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്ക് ചെയ്യുന്നതോ പിന്നെ പാട്ട് പാടുന്നതോ കഥ പറയുന്നതോ അങ്ങനെ പലതും ചെയ്യാനല്ല. അത് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അത് പിന്നെ ചീമ കാണാം. പിന്നെ ഞാനിന്ന് ഇവിടെ ഉള്ളത് എവിടെ എന്റെ വീട്ടിലല്ല, എൻ്റെ പാപ്പാടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അമ്മായി ഞാൻ വിളിക്കാം. അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് കടക്കാം. കാണിക്കാൻ പോകുന്നത് അമ്മായിയുടെ വീട്ടിലെ പല കൃഷികളും പിന്നെ ഓരോ പൂന്തോട്ടങ്ങളും പിന്നെ പലതുമാണ് കാണിക്കാൻ പോകുന്നത്. ക്യാബേജ് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്യാബേജ് ആണ് കേട്ടോ. അങ്ങനെ 5 എണ്ണം തക്കാളിയാണ്. ഉണ്ടായിട്ടില്ലാത്ത കുറെ പൂക്കൾ വന്നിട്ടുണ്ടതിന്റെ. അടുത്തത് എന്റെ ഫേവറേറ്റ് പൂവായ മുല്ല. നല്ല ഇഷ്ടമുണ്ട് മുല്ല. വഴുതനങ്ങ നല്ല വലിയ വഴുതനങ്ങ കേട്ടോ. നമ്മള് നോക്കിയ അതേപോലത്തെ വേറെ ഒരെണ്ണം ഇരുപടി ഉണ്ടായി കേട്ടോ. ചെറുതാണ് ഇവിടെ. അടുത്തതും പലതും വരുന്നുണ്ട് കേട്ടോ. നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് ചോന ചീര. ഇവിടെ ഉണ്ട്. ഇതൊരു ഫ്രൂട്ടിന്റെ ചെടിയാണ്. എനിക്ക് എന്തിന്റെ ചെടിയാന്ന് അറിയില്ല കേട്ടോ. പൂവിന്റെ പേര് രാത്രി. രാത്രി രാജ്ഞിയാണ്. രാത്രിയിൽ നല്ല മണമുണ്ടാവും. ഈ പൂവ് പൂത്ത് നിൽക്കും കേട്ടോ. കണ്ടില്ല ചിലതൊക്കെ പൂത്ത് നിൽക്കുന്ന. ഇത് നമ്മുടെ ചെമ്പരത്തി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു തന്നെ. ഒരു നിരത്തും കൂടി കേട്ടോ. അവിടെ അവിടെ റോസാ ചെമ്പരത്തിയാണ് കേട്ടത്. ഉണ്ടാക്കിയത് എന്റെ പാപ്പ ഉണ്ടോ. പിന്നെ ഈ തൂക്കിടാൻ വേണ്ടി നൂല് ഉണ്ടാക്കിയത് അമ്മായാണ്. അമ്മായിക്ക് നല്ലോണം നൂല് കോർക്കാനൊക്കെ അറിയാം. പിന്നെ ഇവിടെ കുറച്ച് ചേരുവകളൊക്കെ കിടക്കുന്നു. ഇവിടെ മിളക്. ഇതൊരു തരം ചെടിയാണ്. എനിക്ക് ഈ ചെടിയുടെ പേരൊന്നും അറിയില്ല. ഇതാ ചെടിയുടെ പോലത്തെ ഒരു വെള്ള കളറ് കളറുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ സാധാരണ ഉണ്ടാവും. എന്താ പേരൊന്നും എനിക്കറിയില്ല. കുറെ ചെടികളൊക്കെ ഇരിക്കുന്നു കേട്ടോ. നമുക്ക് താക്കിട്ടത്തിലെ പൂക്കൾ കുറച്ച് കാണിച്ചുതരാം. ഇവിടെ 10 മണിയാണിത്. കുറച്ചുകൂടി ഒരു 10 മണികൾ കാണിച്ചിട്ട് ഇവിടെ നിറച്ച് വളർന്നെടുക്കണേ. ഇവിടെ ഒരു ചെറിയ ചട്ടിയിലും കാണുന്നുണ്ട്. ഇതാടെ ഒരു വലിയ ചട്ടിയിലും നിറച്ച് ചോന്ന ഇതാണ്. പിങ്ക് കളറിലാണ്ട്. അപ്പൊ വെള്ളിയിലെ പൂവാണ് കേട്ടോ. ഇവിടെ ചെറിയ ഒരു ഓറഞ്ച് കളറുള്ള പൂക്കൾ വരുന്നത്. ചെറുത് ചെലപ്പം ഉണ്ടാവുള്ളൂ. വലുതാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. തെച്ചയാണ് കേട്ടോ. നല്ല രസമല്ലേ. എന്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇത് വെറുതെ ഒരു ചെടിയാണ്. പക്ഷെ ഇതിൽക്ക് ചെറിയ ചെറിയ പർപ്പിൾ പൂക്കൾ വരും. പിന്നെ ഇതൊരു മഞ്ഞ. ഇതിവിടെ അതിന്റെ പിങ്കും. അതേപോലെ ഇതേപോലത്തെ ചെടിയാണ് കേട്ടോ. ഇത് ചെറുതാണ്. ആർക്കും അറിയാവുന്നതാവും പപ്പായ. ഇവിടെ ഉണ്ട്. കൊറേ കൂട്ടം കൂട്ടായിട്ട് കൊടുക്കുന്നു കേട്ടോ. കണ്ടില്ലേ. ഇല കണ്ടാ തന്നെ മനസ്സിലാവും. അവിടെ ഇവിടെ കണ്ടില്ല. കാരണം 2 എണ്ണം
ചേർത്ത് പൂത്തിട്ടുണ്ട്. പൂവ് ഇതാ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫ്രൂട്ട്സിൽ പെട്ടെന്ന് തന്നെയാണ് ഓറഞ്ച് കണ്ടില്ലേ, കുറെ എണ്ണം ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ചെറുത്. ഒരു വെള്ളയും പച്ചയും അതാണ് ഇത് വലുതായിട്ട് ഉണ്ടോ. മല്ലിയേലയാണ് കണ്ട സൈഡില് മുള്ള പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. ഉണ്ടായിരുന്ന പിന്നിലുണ്ടായിരുന്ന ചെടിയാണ്. ലില്ലി ഡയമണ്ട് ഒരു പത്ത് മണി എടുക്കുന്നുണ്ട്. ഇവിടെ ചേമ്പ് പോലത്തെ പല എണ്ണങ്ങളൊക്കെ കുറേ എണ്ണം കിടക്കുന്നുണ്ട്. ഇവിടെ വെള്ള കളർ പോലെയാണ് മഞ്ഞ കളറിലാണ് ചെടി. മറ്റത്ത് കണ്ട ചെടി തന്നെയാണിത്. ഇവിടെ അവിടെ വെള്ള കാണുന്നുണ്ട്. ഇവിടെയും കാണുന്നുണ്ട്, പുള്ളി പുള്ളിയായി കാണുന്നുണ്ട്. ഇത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് ഇതിൻ്റെ ഇടയിൽ, അത് അതല്ലേ ഈ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഡ്രസ്സിൻ്റെ മമ പെരുന്നാൾ ആഘോഷത്തിന്, കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാൾ ആഘോഷത്തിന് ഒന്ന് അടിച്ചതാണ്. അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷത്തിന് മമ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പട്ട വീഡിയോ കാണുന്നവരെ ബൈ.